വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ക്ലാസ് ടെന്നിലെ അരഥമെറ്റിക് പ്രോഗ്രഷൻ ചാപ്റ്ററാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അരഥമെറ്റിക് പ്രോഗ്രഷൻ പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ എന്താണ് സീക്വൻസ് എന്ന് അറിയണം എന്താണ് സീക്വൻസ് സീക്വൻസ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് അതായത് കുറച്ച് നമ്പേഴ്സിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത് ഈച്ച് നമ്പർ ഇൻ ദ സീക്വൻസ് ഈസ് കോൾഡ് എ ടേം അതിൽ ഓരോ നമ്പറിനെ നമ്മൾ ടേം എന്ന് പറയുന്നു അതിന് എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം അപ്പോൾ സീക്വൻസിന് എക്സാമ്പിളാണ് ഈ കൊടുത്തേണ്ടത് എയ്റ്റ് ട്വൽവ് സിക്സ്റ്റീൻ ട്വൻ്റി ഈ നമ്പേഴ്സ് എല്ലാം ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ അതായത് എയ്റ്റ് പ്ലസ് ഫോർ അല്ലേ ട്വൽവ് ട്വൽവ് പ്ലസ് ഫോർ അല്ലേ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് ഫോർ അല്ലേ ട്വൻ്റി അതായത് എല്ലാവരും എന്താ ചെയ്തേക്കുന്നത് അതായത് ഇത് തമ്മിലൊരു ഡിഫറൻസ് എത്രയാണ് ആണ് ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം എയ്റ്റ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇനി നോക്കി ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ എയ്റ്റ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ടു അല്ലെ ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ റ്റു എല്ലേ ടു ഹൺഡ്രഡ് അതായത് ഇതിന് രണ്ടിനും ഒരു പെർട്ടിക്കുലർ ഓർഡർ ഇല്ലേ അതായത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ടേം എന്ന് പറയും അതായത് ഇവിടെ എയ്റ്റ് ട്വൽവ് സിക്സ്റ്റീൻ ട്വൻറ്റി ആ നമ്പേഴ്സ് കൺസിഡർ ആ സീക്വൻസ് കൺസിഡർ ചെയ്യാം അതിൽ ഫസ്റ്റ് ടേം ആണ് എയ്റ്റ് സെക്കൻഡ് ടേം ഏതാണ് ട്വൽ തേർഡ് ടേം ആണ് സിക്സ്റ്റീൻ ഫോർത്ത് ടേം ട്വൻ്റി എന്താണ് അരിതമെറ്റിക് പ്രോഗ്രഷൻ അഥവാ അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ എ പി ഇറ്റ് ഈസ് എ സീക്വൻസ് ഇൻ വിച്ച് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ ദ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് കോൺസ്റ്റൻ്റ് അതായത് ഈ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നതും ഒരു സീക്വൻസ് ആണ് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന ടേംസ് അത് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും അത് എക്സാമ്പിൾ വെച്ച് പറയാം എക്സാമ്പിൾ എടുക്കാം ത്രീ സെവൻ ഇലവൻ ഫിഫ്റ്റീൻ നയൻറ്റീൻ ഇതൊരു ഇതൊരനിതമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാം അതായത് കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുമ്പോൾ എന്താണ് അടുത്തടുത്ത് പറഞ്ഞ ടേംസ് അതായത് ഏതൊക്കെയാണ് ത്രീ സെവൻ ലെവൻ സെവൻ ലെവൻ ലെവൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ നയൻറ്റീൻ ഇനി നോക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതായത് സെവൻ മൈനസ് ത്രീ ലെവൻ മൈനസ് സെവൻ ഫിഫ്റ്റീൻ മൈനസ് ലെവൻ നയൻറ്റീൻ മൈനസ് ഫിഫ്റ്റീൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും സെയിം ആയിരിക്കും എന്ത് എ പിയിലാണെങ്കിൽ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം ഏതാണ് ത്രീ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തു എ ഈസ് ഈക്വൽ ടു ത്രീ ഇത് സെക്കൻഡ് ടേം അല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ പേര് കൊടുത്തു എ ടു തേർഡ് ടേമിന് എ ത്രീന്ന് കൊടുത്തു ഫോർത്ത് ടേമിന് എ ഫോർന്ന് കൊടുത്തു ഫിഫ്ത്ത് ടേമിന് എ ഫൈവെന്ന് കൊടുത്തു അപ്പോൾ ഇനി നോക്ക് എ ടു മൈനസ് എ വൺ അതായത് എന്തുവരും എ ടു മൈനസ് എ വൺ എന്ന് പറയുമ്പോൾ എന്താ സെവൻ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ഫോർ അല്ലേ ഫോർ കിട്ടി ഇനി നോക്ക് അടുത്ത കോൺസിക്യൂട്ടീവ് ടെംസ് ലെവനും ഫിഫ്റ്റീനും അപ്പോൾ എന്ത് വരും എ ഫോർ മൈനസ് എ ത്രീ അപ്പോൾ എന്തുവരും ഫിഫ്റ്റീൻ മൈനസ് ലെവൻ ഫിഫ്റ്റീൻ മൈനസ് ലെവൻ എന്തുവരും ഫോർ കിട്ടി അപ്പോൾ അതുമോക്കെ നെക്സ്റ്റ് ചെക്ക് ചെയ്യാം എ ഫൈവ് മൈനസ് എ ഫോർ എന്ന് പറയുമ്പോൾ എന്താണ് നയൻറ്റീൻ മൈനസ് ഫിഫ്റ്റീൻ നയൻറ്റീൻ മൈനസ് ഫിഫ്റ്റീൻ എന്തു വരും ഫോർ വരും അപ്പോൾ നമുക്ക് കിട്ടി ഈ സീക്വൻസിൽ ഏത് കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്തപ്പോഴും നമുക്ക് കിട്ടിയ ഡിഫറൻസ് എന്താണ് സെയിം ആണ് അതായത് ഈ സീക്വൻസ് എന്താണ് അപ്പോൾ എ പിയിലാണ് അല്ലേ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ് ഏത് കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്തപ്പോഴും നമുക്ക് കിട്ടിയ ആൻസർ ഏതാണ് ആണ് ഇനി ഈ ഡിഫറൻസിനെയാണ് നമ്മൾ പറയണത് കോമൺ ഡിഫറൻസ് അതായത് ഈ എ പിയിലെ ഈ ഫോർ കിട്ടിയില്ലേ അതായത് ഇതിൻ്റെ ഡിഫറൻസ് സെയിം ആയിട്ടുള്ള ഡിഫറൻസ് അതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് ഈ സീക്വൻസിൽ ഈ എ പിയിൽ കോമൺ ഡിഫറൻസ് ഫോറാണ് ഈ കോമൺ ഡിഫറൻസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ ഡി വെച്ചിട്ടാണ് ഒരു സീക്വൻസ് എ പിയിലാണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും ഇനി ഈ കോമൺ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ടു മൈനസ് എ വൺ അതായത് നമ്മൾ എടുക്കുന്ന സീക്വൻസിൽ ഇപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് വെച്ച് എടുക്കുകയാണെങ്കിൽ അതിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുന്നതായിരിക്കും കോമൺ ഡിഫറൻസ് ക്വസ്റ്റ്യൻ നോക്കാം ടു ചെക്ക് ദാറ്റ് ദ ഗിവൺ ടേം ഈസ് ഇൻ എ പി ഓർ നോട്ട് അപ്പോൾ ഈ തന്നിരിക്കുന്ന സീക്വൻസ് എ പിയിലാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം സീക്വൻസ് ഏതാണ് ടു സിക്സ് ടെൻ ഫോർട്ടീൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി കോമൺ ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കിയാൽ മതി അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് സെയിം ആണോ എന്ന് നോക്കാം ടു ടു ടേംസ് വെച്ച് കൺസിഡർ ചെയ്യുക കോൺസിക്യൂട്ടീവ് ടേംസ് അതിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുക അപ്പോൾ കിട്ടുന്ന വാല്യൂ സെയിം ആണോ വാല്യൂസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ടു ടേംസ് എടുത്തു ഫസ്റ്റ് ടു ടേംസ് ടു സിക്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കോമൺ ഡിഫറൻസ് കാണാം സിക്സ് മൈനസ് ടു സിക്സ് മൈനസ് ടു ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫോർ കിട്ടി നെക്സ്റ്റ് ടു ടേംസ് എടുത്തു സിക്സ് ടെൻ അപ്പോൾ എന്ത് വരും ടെൻ മൈനസ് സിക്സ് ചെയ്യുക ടെൻ മൈനസ് സിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഫോർ കിട്ടി ദെൻ നെക്സ്റ്റ് ടേം നെക്സ്റ്റ് ടേംസ് ഏതൊക്കെയാണ് ഫോർ ടെന്നും ഫോർട്ടീനും ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ഫോർട്ടീൻ മൈനസ് ടെൻ ചെയ്തു ഫോർട്ടീൻ മൈനസ് ടെൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഫോർ കിട്ടി അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ഫോറാന്ന് കിട്ടി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ സീക്വൻസ് എ പിയിലാണ് ഇനി ഒരു എ പിയുടെ ജനറൽ ഫോം എങ്ങനെയായിരിക്കും എ എ പ്ലസ് ടി എ പ്ലസ് ടു ഡി എ പ്ലസ് ത്രീ ഡി എക്സെട്ര അതെങ്ങനെയാണെന്ന് പറയാം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത സീക്വൻസ് തന്നെ എടുക്കാം ടു സിക്സ് ടെൻ ഫോർട്ടീൻ അപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു എന്താ ടു ഇപ്പം നമുക്ക് ജനറൽ ഫോമിൽ വെച്ച് ചെക്ക് ചെയ്യാം അപ്പോൾ എ ഈസ് ഈക്വൽ ടു ടു ആവുമ്പോൾ നെക്സ്റ്റ് ടൈം എന്താ എ പ്ലസ് ടി അതായത് എന്തുവരും ടു പ്ലസ് ഡി അപ്പോൾ ഇവിടെ ഡി എന്താണ് ഫോർ അപ്പോൾ ടു പ്ലസ് ഡി വരുമ്പോൾ എന്ത് വരും ടു പ്ലസ് ഫോർ ടു പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു സിക്സ് നെക്സ്റ്റ് ടേം എന്താണ് എ പ്ലസ് ടു ഡി അതായത് എന്തുവരും ടു പ്ലസ് ഡി പ്ലസ് ഡി അതായത് വരും ടു പ്ലസ് ഫോർ പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു ടെൻ നെക്സ്റ്റ് ടേം എന്താണ് എ പ്ലസ് ത്രീ ഡി അപ്പോൾ എന്ത് വരും ടു പ്ലസ് ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം റൈറ്റ് ഫസ്റ്റ് ഫോർ ടേംസ് ഓഫ് ദ എ പി ഫസ്റ്റ് ഫോർ ടേംസ് എ പിയിലെ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കിവിടെ എ ഈസ് ഈക്വൽ ടു ടെൻ തന്നിട്ടുണ്ട് ഡി ഇസ് ഈക്വൽ ടു ടെൻ തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട് കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണാം നമ്മുടെ ജനറൽ ഫോമിൽ എ എ പ്ലസ് ഡി എ പ്ലസ് ടു ഡി അങ്ങനെയല്ലേ അതായത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് ഇവിടെ ടെൻ അപ്പോൾ നെക്സ്റ്റ് ടേം എന്തായിരിക്കും ടെന്നിൻ്റെ കൂടെ ഡി ആഡ് ചെയ്യുന്നത് അപ്പോൾ എന്തു വരും ടെൻ പ്ലസ് ടെൻ ട്വൻറ്റി അപ്പം നെക്സ്റ്റ് ടേം എന്തായിരിക്കും ഈ ടേമിൻ്റെ കൂടെ എഗെൻ ഡി ആഡ് ചെയ്യുന്നത് അപ്പോൾ ട്വൻറ്റി പ്ലസ് ടെൻ തേർട്ടി നെക്സ്റ്റ് ടേം എന്തായിരിക്കും തേർട്ടിയുടെ കൂടെ എഗെയിൻ ഡി ആഡ് ചെയ്യുക തേർട്ടി പ്ലസ് ടെൻ ഫോർട്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഫസ്റ്റ് ടേം ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഒഫാൻ ഐ പി അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം കിടക്കണ ആ സീക്വൻസിൽ ആദ്യം കിടക്കുന്ന ടേം അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക എന്ന് എ ആയിട്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്താണ് ത്രീ അപ്പോൾ എ ഈസ് ഈക്വൽ ടു ത്രീ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അപ്പോൾ ഇവിടെ എന്താണ് വൺ മൈനസ് ത്രീ വൺ മൈനസ് ത്രീ സീക്വലറ്റി എന്ത് വരും മൈനസ് ടു വരും സബ്ട്രാക്ഷൻ ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പർ സൈൻ ഇത് ഫസ്റ്റ് എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇനി ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സസൈസിലുള്ളത് ഒരു സീക്വൻസ് തന്നിട്ടുണ്ടാവും അത് ഫസ്റ്റ് എ പി എന്ന് ചെക്ക് ചെയ്യാം എ പി എന്ന് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ത്രീ ടേംസ് കണ്ടുപിടിക്കാൻ അപ്പോൾ എ പി എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക കോമൺ ഡിഫറൻസ് കാണാം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലെന്ത് ചെയ്താൽ മതി നെക്സ്റ്റ് ടേംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ലാസ്റ്റ് ഏത് ടേം ആണോ അതിൻ്റെ ഒപ്പം ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി എത്ര ടേം ഉണ്ടോ അതിനനുസരിച്ച് ഡി ആഡ് ചെയ്ത് നെക്സ്റ്റ് ടേം നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരിഥമെറ്റിക് പ്രോഗ്രഷ്യൻ ചാപ്റ്ററാണ് പഠിച്ചത് ഇതിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇത് ഈ വർഷം നയൻത്തിൽ നിന്ന് ടെൻത്തിലേക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്